റൊണാൾഡ് പാരമ്പര്യ വൈദ്യൻ. കഴിഞ്ഞ 50 വർഷത്തിലേറെയായിട്ട് പെരിന്തൽമണ്ണയിൽ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുകയും ഏകദേശം 300 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു തറവാടിൽ ജനിക്കുകയും പേവിഷബാധ ബാധിച്ച് സെല്ലടച്ചതുൾപ്പെടെ 100ഓളം കേസുകളിലെ രോഗികളെ സംരക്ഷിക്കുകയും ചെയ്ത് രോഗത്തിൽ കൂടെ മുക്തരാക്കുകയും ചെയ്ത് അവരെല്ലാം ഇന്ന് ജീവനോടുള്ള. അതുപോലെ തന്നെ മറ്റ് അപൂർവമായ ഒരു കേസിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അനുമതിയോടുകൂടി ഒരു രോഗിയെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തി ഇന്ന് 10-20 വയസ്സാവുകയും ചെയ്ത ഒരു പെൺകുട്ടി ഉൾപ്പെടെ അങ്ങനെ നിരവധി അനവധി അവാർഡുകൾ മന്ത്രിമാരിൽ നിന്ന് പുരസ്കാരങ്ങൾ സഹിതം മേടിച്ചു കൂട്ടിയിട്ടുള്ള ശ്രീമാൻ റൊണാൾഡ് വൈദ്യരാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത്. അങ്ങനെയുള്ള റൊണാൾഡ് ഡാനിയൽ വൈദ്യർ, ഇന്നത്തെ സർക്കാർ സംവിധാനത്തിൽ വ്യാജനാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയുക, അല്ലെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതല്ലാന്ന് പറയാൻ പറ്റൂ? അല്ല, ആര് പറഞ്ഞു കഴിഞ്ഞാലും സത്യം അസത്യമാവില്ലല്ലോ. ആര് പറഞ്ഞാലും സത്യം അസത്യമാവില്ല. വൈദ്യം എന്ന് പറയുന്നത് ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് ആയിരക്കണക്കിന് കൊല്ലമായിട്ട് നിലനിൽക്കുന്ന സംഭവമാണ്. അത് ഇന്നലെ കയറിയിരിക്കുന്ന ഏതെങ്കിലും ഒരു പെരിച്ചാഴി നയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്നും വൈദ്യന്മാർക്ക് ബാധകമല്ല. നമ്മൾ ഭാരത പൗരനാണ്. ആ ഭാരതത്തിന്റെ പാരമ്പര്യം വിടാൻ നമ്മൾ തയ്യാറുമില്ല. ഏത് സർക്കാർ എന്ത് നിയമം കൊണ്ടുവന്ന ഇപ്പൊ ചികിത്സിക്കുന്ന രോഗികള് സർക്കാർ രീതിയിൽ ഇപ്പൊ ചികിത്സാനുമതി ഇല്ല. ലോകത്ത് തന്നെ ആദ്യമായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടി സർവ പ്രോട്ടോകോളുകളും തെറ്റിച്ചിട്ട് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളല്ല പാരമ്പര്യ വൈദ്യമാണ് ഭാരതത്തിന് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവർ വഴി നിങ്ങൾക്കൊരു കോടതി ഉത്തരവ് കിട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണ്, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അതായത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ അടുത്ത് വേറെ ചികിത്സകളില്ലാന്നും ഈ രോഗി മരിക്കാൻ പോകുകയാണെന്നും അത് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷനെ ബന്ധപ്പെട്ടത്. തിരുവനന്തപുരം അപ്പൻ റോട്ടിൽ ബന്ധപ്പെട്ട് അവിടുന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി. ആ പെർമിഷൻ പ്രകാരം ആ കൊച്ചിനെ മാത്രം, ലോകത്തെ എല്ലാവരും അല്ല, ചികിത്സിക്കാനുള്ള റിട്ടേൺ പെർമിഷൻ എനിക്ക് തന്നു. അത് ലോകത്ത് ആദ്യമായിട്ടും ഇന്ന് വരെ അവസാനമായിട്ടും ഞാൻ മാത്രമേ. ആ കൊച്ചിൻ്റെ യൂറിൻ ബ്ലാഡർ ഇല്ല എന്നും യൂറിൻ ബ്ലാഡർ ആ കൊച്ചിനില്ല, അത് ആകെ നൂല് കട്ട പിടിച്ച പോലെ കട്ട പിടിച്ച് കിടക്കുകയാണെന്നും പിന്നെ അതിനു പുറമെ കൊച്ചിന്റെ കിഡ്നി വർക്ക് ചെയ്യുന്നില്ല എന്നും കോഴിക്കോട് അലോപ്പതി മെഡിക്കൽ കോളേജ്, ഹോമിയോ മെഡിക്കൽ കോളേജ്, ഏതൊക്കെ മെഡിക്കൽ കോളേജുകളുണ്ട് അവരൊക്കെ വിധി എഴുതി. അലോപ്പതി സയൻസ് ഒഴികെയുള്ള മറ്റു മെഡിക്കൽ കോളേജുകൾ പറഞ്ഞത് എന്താണെങ്കിൽ ഇനി കൊച്ചിന് വല്ല ബുദ്ധിമുട്ടും വന്ന അങ്ങോട്ട് കൊണ്ടുവരണ്ടെന്നാണ്. പിന്നെ ആ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ അവർ മറ്റൊരു മാർഗം നിർദ്ദേശിച്ചു. കോഴിക്കോട് അലോപ്പതി മെഡിക്കൽ കോളേജ്, ഇംഗ്ലീഷ് മെഡിക്കൽ കോളേജ്, അവർ നിർദ്ദേശിച്ചത് എന്താണെങ്കിൽ കൊച്ചിൻ്റെ യൂറിൻ ബ്ലാഡർ വിത്തിൻ എ വീക്ക് അത് ചേഞ്ച് ചെയ്യാം, മാറ്റി പ്രതിഷ്ഠിക്കുക, മറ്റൊന്നൊരു കിഡ്നി കൂടി മാറ്റി വെച്ചാൽ പിന്നെ കൊച്ചിന് പേടിക്കാനൊന്നുമില്ല, ജീവിതകാലം മുഴുവൻ വാട്ടർ ബെഡിൽ കഴിയാം. അല്ല, നിങ്ങൾ ഈ വൈദ്യന്മാർക്ക് കിഡ്നി ലിവർ എന്നൊക്കെ പറഞ്ഞാൽ വല്ലതും മനസ്സിലായി? അല്ല, കിഡ്നി ലിവർ അല്ല, നമ്മൾ കൊച്ചിന്റെ രോഗമല്ലേ കാണുന്നത്, അതിലെന്ത് കിഡ്നി ലിവർ ഉള്ളത്? ആ പേഷ്യന്റ് ആ വ്യക്തിയിലുള്ള രോഗം എന്താണോ ആ രോഗത്തിന് ഗണിച്ച് കണ്ടുപിടിക്കാൻ പറ്റണം. അതിന് കവടി നേരത്തൊന്നും വേണ്ട സാർ. ചികിത്സയിൽ പരിചയം ഉണ്ടെങ്കിൽ അവൻ ഗണിച്ചെടുത്തോളും, അല്ലെങ്കിൽ അവൾ ഗണിച്ചെടുത്തോളും, ഇതാണ് അതിന്റെ സത്യം. എന്നിട്ട് ആ രോഗി ഇപ്പൊ ഫുട്ബോൾ കളിക്കുക. ഈ പേവിഷബാധ എന്നും പറഞ്ഞുകൊണ്ട് ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയെ ഈ അലോപ്പതിക്കാര് എന്തൊക്കെയോ കുത്തിവെച്ച് അതിൻ്റെ വീട്ടുകാരെയും അത് അവർക്ക് ചികിത്സിക്കുന്നതിനെക്കാട്ടി ഉത്സാഹം കുറെ പേപ്പറിൽ ഒപ്പിടിച്ച് മേടിക്കുന്നില്ലായിരുന്നു. അത് ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ചികിത്സ ഫലിക്കില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടെന്നുള്ളതല്ലേ? അപ്പോൾ ആ രീതിയിൽ കൂടെ ചെയ്ത് ഇപ്പോൾ കൊന്നു കൊലവിളി വിളിച്ചു ആ രോഗിയെ പോലും നിങ്ങൾക്ക് ചികിത്സിക്കാമായിരുന്നില്ലേ? 100% ആ കൊച്ചിനെ ചികിത്സിക്കായിരുന്നു. ഇതിൽ എനിക്ക് കിട്ടേണ്ടത് പേ ഇളകിയതിനു ശേഷം, ഞാൻ ഉദ്ദേശിക്കുന്ന സെല്ലിൽ അടച്ച രോഗിയാണ്. പേ ഇളകിയതിനു ശേഷം 36 മണിക്കൂറിൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടിയാൽ, തെറ്റിദ്ധരിക്കണ്ട, ഈ രോഗീനെ എൻ്റെ അടുത്ത് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല, ഫോണിൽ കൂടെ ഡയറക്ഷൻ തന്ന എനിക്ക് വിവരം പറഞ്ഞാൽ മതി, അത് സത്യമാണോ അല്ലയോന്ന് അറിയാൻ നമ്മൾ പണിപ്പെടും, അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ബന്ധപ്പെടും, ഈ കേസ് ശരിയാണോ അല്ലയോന്ന് അറിയാൻ ബന്ധപ്പെടും. പിന്നെ അതല്ലെങ്കിൽ ഇപ്പോൾ നാഗാർജുന സാറിൻ്റെ പരിസരമാണെങ്കിൽ നാഗാർജുന തമ്പി സാറിനെ ബന്ധപ്പെടും. നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും വിളിച്ച് പറയണം ഇത് സത്യമാണെന്ന് ബോധ്യമാവാൻ. അപ്പോൾ തന്നെ മരുന്നുകളുടെ ഡയറക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കും. അതിന് പുറമെ കാർ എത്തേണ്ട സമയത്തിനുള്ളിൽ ഞാൻ ആ രോഗിയുടെ അടുത്തെത്തും. എനിക്ക് വിവരം കിട്ടിയ അപ്പം മുതൽ മരുന്നുകൾ ആരംഭിക്കും. ഇത് നിസ്സാര കാര്യമുള്ളൂ. ഈ വൈറസ് മാത്രമല്ല, ശരീരത്തിൽ ഏൽക്കുന്ന ഏത് വൈറസും മരിക്കുന്നതിൻ്റെ 1.5 മണിക്കൂർ മുമ്പ് എനിക്ക് തന്നിട്ട് കാര്യമില്ല കേട്ടോ. അവസാനം വരെ എല്ലാ വിഷവും കുത്തിവെച്ചിട്ട് ഇപ്പൊ കൊറോണ വൈറസിന്റെ വിഷം ആ കുത്തിവെച്ചതൊക്കെ ഈ കൊച്ചു മരിക്കാൻ കാരണമാണ്.
പക്ഷെ അത് പരസ്യമായിട്ട് പറയാൻ പാടില്ല. കാരണം അത് ബിൽഗേറ്റും അവരവരൊക്കെ കൂടിയിട്ട് സർക്കാരൊക്കെ കൂടിയിട്ട് നമ്മളെ കൊന്ന് കൊല വിളിക്കുന്ന, മരിക്കാൻ എനിക്ക് പേടിയുണ്ട്, പക്ഷെ മരിക്കുന്നു കരുതിയിട്ട് സത്യം പറയാതിരിക്കാൻ തയ്യാറില്ല. ഭാരത പൗരനായിപ്പോയി. അപ്പൊ അതങ്ങനെയാണ്. ഇതിൽ പേ വിഷം എന്നൊരു വിഷം വലിയ ആനക്കാരിയല്ല. ഇറ്റ്സ് വെരി സിമ്പിൾ, വളരെ സിമ്പിളാണ്. ഞാൻ ഇതിൻ്റെ മരുന്ന് പരസ്യമാക്കാൻ ഞാൻ തയ്യാറാണ്. അത് ഒരു രോഗിയെ സുഖപ്പെടുത്തി, സെല്ലിലടച്ച ഒരു രോഗിയെ സുഖപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെയുള്ള വൈദ്യന്മാർക്ക്, അവിടെയുള്ള പത്രക്കാർക്ക്, അവിടെയുള്ള മറ്റു നാട്ടുകാർക്ക്, ഡോക്ടർമാർക്ക്, എല്ലാവർക്കും ആ മരുന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഇതേപോലെ ആയുർവേദത്തിൽ ഒരു ശിവരാമൻ വൈദ്യര് ഒരു മരുന്നിൻ്റെ പാറ്റൻ്റ് എടുത്തതായിട്ട് അറിയാം. ഇന്ന് അദ്ദേഹം ഭൂമുഖത്ത് ജീവനോടില്ല, അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വൈദ്യർക്ക് അറിയുമോ? ആ ആളിനായിട്ട് എന്തെങ്കിലും പരിചയമോ ബന്ധമോ ഉണ്ടോ? ശിവരാമൻ വൈദ്യരെ മുഖത്തോട് മുഖം പരിചയമില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ ഞങ്ങൾ ഫോണിലൂടെയും മറ്റും സംസാരിച്ചിട്ടുണ്ട്. ശിവരാമൻ വൈദ്യർ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കണില്ല. ശിവരാമൻ വൈദ്യരെ കൊന്നതാണ്. നാല് പേരെ കൊല്ലാൻ അവർ അലോപ്പതി, മോഡേൺ സയൻസ്, IMA, ഇന്ത്യൻ മാഫിയ അസോസിയേഷൻ, സോറി സാർ അങ്ങനെയല്ല പറയണ്ടേ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഞാൻ നേരത്തെ ഇന്ത്യൻ മാഫിയ അസോസിയേഷൻ എന്ന് പറഞ്ഞത് സ്ഥിരം പറഞ്ഞു പറഞ്ഞ് ശീലത്തിന് പറഞ്ഞു പോയതാ. ഇന്ത്യൻ മാഫിയ അസോസിയേഷൻ അല്ല, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അവർ കൂടി നാല് പേരെ വധിച്ച് കളയാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ രഹസ്യാന്വേഷണ റിപ്പോർട്ട്. എല്ലാ രഹസ്യാന്വേഷണ റിപ്പോർട്ടും കിട്ടാൻ ഇവിടെ DGP IG ഒന്നും ആവേണ്ട ആവശ്യമില്ല. അതിനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. മാത്രമല്ല, സ്വകാര്യ കുറ്റാന്വേഷണ സംഘടനയിൽ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് 2 കൊല്ലം സർവീസും നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ കുറച്ചൊക്കെ കുറ്റാന്വേഷണം നമുക്ക് പറയാം. ഈ 4 പേരെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുള്ളതിൽ 2 പേരെ കൊന്നു. അതിലൊരാളാണ് തമ്പി നാഗാർജുന സാറ് പറഞ്ഞ ശിവരാമൻ വൈദ്യർ. മറ്റൊരാൾ ചേർത്തല മോഹനം വൈദ്യര്. ഈ മോഹനം വൈദ്യരോട് ഞാൻ സംസാരിച്ചതാ, ഞങ്ങളുടെ അടുപ്പക്കാരാണ്. മോഹനൻ വൈദ്യരോട് ഞാൻ സംസാരിച്ചു, മോഹൻ സാറേ ഇത് അപകടത്തിലേക്കുള്ള പോക്കാണ്, നിങ്ങളൊക്കെ നമ്പറിൽ വീണിട്ടുള്ളതാണ്, എന്നെയൊന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വിധി അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. ഇനി 2 പേരും കൂടി വധിക്കാനുണ്ട്. മറ്റൊന്ന് ജേക്കബ് കൊടക്കാഞ്ചേരി, അതിനവർക്ക് ദഹിക്കുന്നില്ല. അത് ആനയ്ക്ക് എന്താ പറയുക, കുറുക്കന് ചൂരലാമേനെ കിട്ടിയ പോലെയാണ്. പിന്നെ ഒരാളുള്ളത് പെരിന്തൽമണ്ണയിലെ റൊണാൾഡ് വൈദ്യര്. ഈ 4 പേരെ കൊന്നു കളയാനാണ് തീരുമാനം. 2 പേരെ അവർ കൊന്നു, 2 പേരും കൂടി ഉണ്ട്. ഈ 2 പേരും ഇനി ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറില്ല, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഈ പേവിഷബാധയെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ, നിങ്ങൾക്ക് എത്ര രോഗികളെങ്കിലും നിങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട്? രോഗികൾ കൃത്യമായിട്ട് എണ്ണം പറയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ തന്നെ ഏകദേശം 100-ൻ്റെ താഴെ പേവിഷബാധ ഏറ്റിട്ടുള്ളവരും, പട്ടി കടിച്ച് പേവിഷം ഉണ്ടെന്ന് സംശയിക്കുന്നവരും ഒക്കെ കൂടി 100-ൻ്റെ താഴെ പേരെ ചികിത്സിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ ഇതിൽ ഈ പേവിഷം എന്ന് പറയുന്നത് പൊതുവിലൊരു ധാരണയുണ്ട്, പേപ്പട്ടിയുടെ ഉമിനീര് തൊട്ട അയാൾക്ക് പേയളകും, പേപ്പട്ടി ഈ ഒരാളെ കണ്ട് കണ്ണിലേക്ക് നോക്കിയ അയാൾക്ക് പേയളകും, പേപ്പട്ടിയുടെ നഖം കൊണ്ട അയാൾക്ക് പേയളകും എന്ന് പറയുന്നുണ്ട്. 100 ആൾക്ക് പേപ്പട്ടി വിഷം ഏറ്റാൽ 80 ആൾക്കും അയാൾക്ക് ആ രോഗം വരില്ല, പേയളകില്ല. വെറും 20% പേവിഷം ഇളകുന്നുള്ളൂ, 80% ഇളകുന്നില്ല. ഈ ഇളകാത്ത ആൾക്കാരെ നോക്കിയിട്ടാണ് ഇവർ ഈ വാക്സിൻ 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 എന്ന് പറഞ്ഞ് മനുഷ്യ വംശത്തിനെ കുലം തോണ്ടിക്കാൻ, കുപ്പത്തൊട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നത്. ഇത് ചതിയാണ്. അത് 2,800 കോടി രൂപയുടെ ഒരു വർഷത്തെ ബിസിനസ്സാണെന്നായ ബിസിനസ്. ആ സംഭവമാണ് ഈ ചെയ്യണത്. അതിൽ വിട്ട് ഇതിൽ യാതൊരു സത്യവുമില്ല. സാർ 100 ആളെ കടിച്ച 80 ആൾക്ക് ഏൽക്കണില്ല, വെറും 20 ആൾക്ക് ഏൽക്കണുള്ളൂ. പിന്നെ ഉള്ളത് വാക്സിനും കൂട്ടൊക്കെ കൊടുത്ത് പറ്റിക്കുക, പേടിപ്പിക്കുക, അതിൽ വിട്ടൊരു കാര്യമില്ല. ഇപ്പം ഞാൻ ചികിത്സിച്ച് സുഖപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്കൊന്നൊരു കുഴപ്പമില്ല, വർഷങ്ങളായിട്ട് അവർ ജീവിച്ചിരിപ്പുണ്ട്, അവർക്ക് ഇപ്പോഴും യാതൊരു കുഴപ്പമില്ല, ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പം ഈ 12 വയസ്സായ കൊച്ചു മരിച്ചു എന്ന് പറഞ്ഞു. ആ കൊച്ചു മരിക്കുന്നേക്കാളും 36 മണിക്കൂറിൻ്റെ ഉള്ളിൽ എനിക്ക് ഫോണിലൂടെ വിവരം തരുമായിരുന്നുവെങ്കിൽ, പക്ഷേ രോഗിയുടെ അച്ഛനോ അമ്മയോ മാത്രം വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ആ കൊച്ചു എറണാകുളത്താണ് അതല്ലെങ്കിൽ തിരുവനന്തപുരത്താണ് എങ്കിൽ ഞാൻ കാറിനാണ് പോവുക, എൻ്റെ കാറില്ല ഞാൻ പോവുക. ആ പോകുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ രോഗിയില്ല, അങ്ങനെ ഒരു സംഭവമില്ല, വെറുതെ ഒരാൾ കളിപ്പിക്കാൻ വിളിച്ചതാണെന്നൊക്കെ വരാം. അപ്പോൾ ഔദ്യോഗികമായിട്ട് ആരെങ്കിലും അറിയിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ സഭയുണ്ട്, ആ വൈദ്യസമൂഹം എന്നെ അറിയിക്കണം, അതല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒഫീഷ്യൽ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ച് പറയണം. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോക്ടർമാർ, വൈദ്യന്മാർ, വീട്ടുകാരുടെ അനുമതി വേണം. സെല്ലിൽ നിറക്കാതെ തന്നെ ചികിത്സിക്കുക. ആദ്യത്തെ ഡോസ് മരുന്ന് കൊടുത്ത് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ രോഗം പിന്നോട്ട് 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 വരും. ഈ മരുന്നും ഡിക്ലെയർ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ സർക്കാരിനും മോഡേൺ സയൻസിനും വേണ്ടത് മരുന്നല്ല, ആളെ കൊല്ലല.
പിന്നെ മന്ത്രിയൊക്കെ പറയുന്നുണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി വലിയൊരു സംഘത്തിനെ രൂപീകരിച്ചു. സംഘം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ രോഗി മരിച്ചു, രോഗി രക്ഷപ്പെട്ടിട്ടില്ല. രോഗി രക്ഷപ്പെടാൻ എന്തു ചെയ്തു? വാക്കസർത്തല്ലാതെ വേറെ യാതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറേ ആൾക്കാർക്ക് ജീവിക്കാനൊരു മാർഗം, ഡോക്ടർമാർക്കും അവർക്കും ഇവർക്കൊക്കെ ജീവിക്കാനായിട്ടൊരു മാർഗം പൊതുജനത്തിനെ പേടിപ്പിക്കൽ അതിൻ്റെ ഭംഗിയായിട്ട് നടത്തി. ഇപ്പോൾ വീടിൻ്റെ പരിസരത്ത് കൂടെ ഒരു പട്ടി പോയാൽ പോലും ഓടിപ്പോയിട്ട് വാക്സിൻ എടുക്കണമെന്ന് ധാരണ വന്നു.